കോട്ടയത്ത് സ്ഥാനാർത്ഥി നിർണവുമായി നിർണയവുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് വളരെ വളരെ സ്വാഭാവികം സ്ഥാനാർത്ഥി ആരാണെന്ന് പറയേണ്ടത് പാർട്ടി നേതൃത്വമാണ് യു ഡി എഫിന്റെ കെട്ടുറപ്പാണ് പ്രധാനമെന്നും തിരുവഞ്ചൂർ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ആഗ്രഹ പ്രകടനം നടത്തുന്ന നിരവധി ആളുകൾ ഉണ്ടാകും പക്ഷേ അതിൻ്റെ ഫൈനാലിറ്റി വരുന്നത് ഏത് കക്ഷിക്കാണ് ആ സീറ്റെന്ന് തീരുമാനിച്ചാൽ ആ കക്ഷിയിലെ അതോറിറ്റി അവർ പ്രഖ്യാപിക്കണം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശബ്ദങ്ങൾ സ്വാഭാവികമായിട്ട് അവരവരുടെയൊക്കെ അഭിപ്രായ പ്രകടനമായിട്ടാണ് ഞാൻ കാണുന്നത് അതൊരു തെറ്റുമില്ല അവനവന്റെ കാര്യത്തെക്കുറിച്ച് അവർക്ക് സംസാരിക്കാം പക്ഷെ ഫൈനാലിറ്റി ഉണ്ടാകുന്ന ഇവിടെ ആ പാർട്ടി ആ കക്ഷി അതിന്റെ ലീഡർഷിപ്പ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇന്നത്തെ ആളായിരിക്കും എന്ന് പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു തർക്കവും കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകും യു ഡി എഫിന്റെ വിജയം പൂർണ്ണമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഐക്യത്തിൽ തന്നെയാണ് അതെല്ലാവർക്കും അറിയാം കേരളത്തിലെ കൂടി എന്ന് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടോ അന്നെല്ലാം നല്ല വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഒറ്റ മനസ്സ് ഏകശില വിഗ്രഹം പോലെയല്ലേ കേരളത്തിലെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത് അതുകൊണ്ടെന്തുണ്ടായി നല്ല വിജയം ഉണ്ടായി ചെറിയൊരു പശയിലാണ് ഒരു സീറ്റിൽ പോലും നമുക്ക് പുറകോട്ട് പോകേണ്ടി വന്നത് അല്ലെങ്കിൽ നൂറ്റിക്ക് നൂറും അതായിരുന്നു നമ്മുടെ ലക്ഷ്യം ഈ പ്രാവശ്യവും നമ്മൾ നല്ല ശുഭാപ്തി കൂടി പോവുകയാണ് പരസ്യ പ്രസ്താവനകളിലേക്ക് പോകരുത് പരസ്യ പ്രസ്താവന എന്ന് പറയാൻ വാതുറക്കരുത് എന്നല്ല കോൺട്രവേഴ്സ്യലായിട്ടുള്ള കാര്യത്തിൽ പോയി അഭിപ്രായ പ്രകടനം നടത്തരുത് കോൺട്രവേഴ്സ്യലായിട്ടുള്ള കാര്യ ഇവിടെ യു ഡി എഫിന്റെ ഒരു വിജയത്തിന്റെ സാധ്യതകളെ ബാധിക്കത്തക്ക വിധത്തിലുള്ള കോൺട്രവേഴ്സ്യലായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും വ്യക്തിപരമായി പറയരുത് എന്നുള്ളതാണ് എന്റെ ആഗ്രഹം നമ്മുടെ പാർട്ടി ലീഡർഷിപ്പ് പറഞ്ഞിട്ടുള്ളതും അതുതന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ സംസാരിക്കുകയായിരുന്നു ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നു ടോബി എന്തൊക്കെയാണ് തിരുവഞ്ചൂർ നമ്മോട് പറയാൻ ശ്രമിക്കുന്നത് തിരുവഞ്ചൂർ പറയുന്നത് ഇപ്പോൾ ഉയർന്നു വരുന്ന കേരള കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വരുന്ന ഈ സ്ഥാനാർത്ഥി മോഹങ്ങൾ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമായി കണ്ടാൽ മതി അതൊരു വലിയ പ്രശ്നമായി കണക്കാക്കുന്നില്ല എന്നാണ് പറയുന്നത് എന്നിരുന്നാൽ പോലും ഈ വിവാദങ്ങൾ അതൊരു ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ വിവാദപരമായിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് വഷളാക്കരുത് എന്നുള്ളൊരു നിലപാടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉള്ളത് അതായത് യുഡിഎഫിനൊരു വലിയ വിജയ സാധ്യത കോട്ടയം അടക്കമുള്ള മണ്ഡലങ്ങളിലുണ്ട് അതിന്റെ ആ ഒരു വിജയത്തിലേക്കുള്ള ഒരു പോക്ക് അതിന് തടസ്സമുണ്ടാകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് അതുതന്നെയാണ് നേതൃത്വവും പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് എന്തായാലും നേരത്തെ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് യുഡിഎഫിനോട് ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് നേതാക്കൾ അതായത് കേരള കോൺഗ്രസിന്റെ നേതാക്കൾ പരസ്യമായി തന്നെ അവരുടെ താൽപര്യങ്ങൾ പ്രകടിപ്പിച്ചത് പി സി തോമസ് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു തൊട്ടു പിന്നാലെ എം പി ജോസഫ് കെ എ മാണിയുടെ മരുമകൻ സ്ഥാനാർത്ഥി മോഹവുമായി രംഗത്ത് വന്നു ഫ്രാൻസിസ് ജോർജ് ഇതിനോടകം തന്നെ മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ട് ഒപ്പം തന്നെ സജീവന്യ കടമ്പിൽ ജില്ലാ പ്രസിഡന്റ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് താനും യോഗ്യനാണ് തനിക്കും മത്സരിക്കാൻ ആഗ്രഹമുണ്ട് പി ജെ ജോസഫിനോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇത്തരത്തിൽ നേതാക്കളുടെ ഒരു വലിയ ആഗ്രഹ പ്രകടനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ിൽ നമ്മൾ കണ്ടു ഇതാണ് ഒരു ആശങ്ക കോൺഗ്രസിന് ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസിന്റെ പല ജില്ലാ നേതാക്കൾക്കും ഒരു ആശങ്കയുണ്ട് കാരണം വിജയ സാധ്യതയുള്ള ഒരു സീറ്റാണ് അവിടെ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായാൽ അത് കെട്ടുറപ്പിനെ ബാധിക്കും ഒരുപക്ഷെ മുന്നണിയുടെ വിജയത്തെ പോലും ബാധിച്ചേക്കുമെന്നുള്ള ഒരു ആശങ്ക കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പരസ്യ പ്രതികരണങ്ങളിൽ ഒരു അതൃപ്തി അവർ പരസ്യമായി നമ്മളോട് പറഞ്ഞത് എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അക്കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഈ വിവാദ പരാമർശങ്ങൾ നടത്തി ുന്നണിയുടെ വിജയ സാധ്യതകളെ ഇല്ലാതാക്കരുത് എന്നാണ് അദ്ദേഹം മുതിർന്ന നേതാവായിട്ടുള്ള അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഒരു തർക്കം ഈ സീറ്റ് തർക്കത്തിൽ അവസാനമായിട്ടുള്ള ഒരു തീരുമാനം പറയേണ്ടത് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആരാണ് എന്ന് പറയേണ്ടത് ആ പാർട്ടി നേതൃത്വമാണ് എന്നാണ് തിരുവഞ്ചൂർ പറഞ്ഞുവെക്കുന്നത്